ഹായ് അരുണാണ്. കുമാസ് ബ്ലോഗിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വാഗമണിലെ പൈൻ വാലിയാണ്. പൈൻ വാലി എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണല്ലോ. എങ്കിലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഫോട്ടോ ലൊക്കേഷനാണ് വാഗമണിലെ പൈൻ വാലി. വാഗമൺ ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ പിന്നിട്ടാൽ പൈൻ വാലിയിലെത്താം. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ് പൈൻ വാലിയിലെ പ്രവേശന ഫീസ്. വാഗമണിലെ പൈൻ വാലി ഒരു സ്വാഭാവിക വനമല്ല, കൃത്രിമമായി വച്ചുപിടിപ്പിച്ചവ തന്നെയാണ്. പുറമേ എത്ര കഠിനമായ വെയിലാണെങ്കിൽ തന്നെയും പൈൻ വാലിക്കുള്ളിൽ എപ്പോഴും ഒരു കുളിർമ നിറഞ്ഞ അന്തരീക്ഷമാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് പൈൻ മരങ്ങളാണ്. 4844 വർഷം പഴക്കമുള്ള പൈൻ മരങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. കറൻസി നിർമ്മാണത്തിന് പൈൻ മരത്തിൻ്റെ പൾപ്പാണ് ഉപയോഗിക്കുന്നത്. ഇടുക്കിയിൽ വാഗമണിൽ കൂടാതെ കുട്ടിക്കാനത്തും നമുക്ക് ഒരു പൈൻ വാലി കാണുവാൻ സാധിക്കുന്നതാണ്. വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മരമാണ് പൈൻ മരങ്ങൾ. ഇവ 100-ലധികം ഇനങ്ങളിൽ കാണപ്പെടുന്നു. ആരെയും പ്രണയാർദ്രമാക്കുന്ന ഒരു അന്തരീക്ഷമാണ് പൈൻ വാലിയിലെങ്ങും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബമായി വരുന്ന സഞ്ചാരികളും പ്രണയിതാക്കളെയുമാണ് നമുക്ക് ഏറ്റവും അധികം പൈൻ വാലിയിൽ കാണുവാൻ സാധിക്കുന്നത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 മണിവരെയാണ് പൈൻ വാലിയിലെ സന്ദർശന സമയം. പൈൻ മരങ്ങളുടെ തണലിൽ തണുപ്പുമേറ്റുള്ള നടത്തം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. നിത്യജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി സ്വസ്ഥമായി ഇരിക്കുവാനൊരു ഇടമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ തീർച്ചയായും വാഗമണിലെ പൈൻ വാലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പൈൻ വാലി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം.